ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആൽവി ക്രിയേഷൻസ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്ന വിധം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് ഓൾന്ന് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ കിട്ടുന്നതാണ്. അന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്ന വിധം: ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്, ചിക്കൻ മസാല, കുരുമുളക് പൊടി, കോൺഫ്ലവർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, വെളുത്തുള്ളി, ഉപ്പ്, തൈര്, സൺഫ്ലവർ ഓയിൽ, മുട്ട, കറിവേപ്പില. തയ്യാറാക്കുന്ന വിധം: 2 സ്പൂൺ തൈര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, കൂടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക, കോൺഫ്ലവർ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം, ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് 1 മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കാം. ആ അരപ്പിലെല്ലാം ആ ചിക്കൻ നന്നായിട്ട് പിടിക്കണം. ഇതിപ്പോൾ കണ്ടോ, നമ്മുടെ ചിക്കനിൽ അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റത്തേക്ക് ഇതിനെ മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ചിക്കൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിനെ ഇനി നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അതിനായിട്ടൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ആ ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനെടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇത് ചെയ്യാനായിട്ട് എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആഹാ, നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ആ ചിക്കൻ ഓരോന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കണ്ടോ, നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നു തുടങ്ങി. നമുക്കിതിനെ ഒന്ന് ഇടയ്ക്കൊന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പം നോക്കി, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് നല്ല കളറിൽ വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഈ 1 പരുവത്തിൽ വേണം നമുക്കിതിനെ വാങ്ങാൻ. ഇതുണ്ട് ഈ പാത്രത്തിലോട്ട് ഞാൻ എൻ്റെ ചിക്കനെല്ലാം മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി കറിവേപ്പിലൊക്കെ അതിനൊരു അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ കാണാൻ കണ്ട നല്ലൊരു രസമില്ലേ? കാണാൻ തന്നെയല്ല കേട്ടോ, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ച് 1 പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ച് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.